Hi buddy, so I am Masi. Welcome back to my YouTube channel. Ella machamayirkum pudra veedilekku. So appo nammal cheyan povunnathu endanu vachal guys enikku endo nalla kulichinte paniyanu thonnu to mooka kaanda chaaga scene aayittirikkana. Appo nammal cheyan povunnathu endanu vachal nalla enikku oru comment vandu nammal chunk subscriber aaya fresh tech zone il nindana namukku ella subscribers chunks aanu to. അപ്പോൾ നമ്മുടെ ചങ്ക് സബ്സ്ക്രൈബറായ ഫ്രഷ് ടെക് സോൺ പറഞ്ഞിട്ട് അണ്ടർഗ്രൗണ്ട് ഹൗസ് നിർമ്മിക്കുന്നു. അപ്പോൾ നമ്മൾ എന്നും നോക്കിയില്ല നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞല്ലേ. അപ്പോൾ നമ്മൾ എന്തായാലും ചെയ്തിരിക്കുക എന്ന് പറഞ്ഞാൽ നമ്മളത് ചെയ്യാൻ പോകുകയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു അണ്ടർഗ്രൗണ്ട് ഹൗസ് ആണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഫ്രഷ് ടെക് സോൺ കാണണമെങ്കിൽ ലൈക്ക് അടിക്കാനൊന്നും മറക്കരുത്. നിങ്ങൾ ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങൾക്ക് എന്ത് എങ്ങനത്തെ വീട് എങ്ങനത്തെ മോഡൽ എന്ത് വേണമെങ്കിലും ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ തീർച്ചയായും അത് എന്തായാലും ചെയ്യുന്നതായിരിക്കും. അല്ലെങ്കിൽ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തത്. നിങ്ങൾക്ക് വീടിൻ്റെ വല്ല മോഡൽ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് എനിക്ക് ഫോട്ടോ അയച്ചു തന്നെ നമ്മൾ തീർച്ചയായും അതിൻ്റെ എന്തേ സംഭവം ചെയ്തിരിക്കും. അത് ഉറപ്പാണ്, നമ്മൾ 100% ഷുവർ പറയാണ്. നിങ്ങൾ എന്ത് നിങ്ങൾക്ക് എന്തേത് മോഡൽ വേണോ അല്ലെങ്കിൽ ഏത് എങ്ങനത്തെ വീട് വേണം എന്നൊക്കെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാൻ സാധിക്കും. നമ്മളെല്ലാം അത് ചെയ്യുന്നത്. അതേപോലത്തെ ഒരു വീട് നമ്മൾ അടുത്ത ദിവസം തന്നെ ചിലപ്പോൾ അടുത്ത ദിവസം മീൻസ് ഒരു ചിലപ്പോൾ വലിയ വലിയ പ്രൊജക്ട് മീൻസ് വലിയ വലിയ വീടാണെങ്കിൽ നമുക്ക് കുറച്ച് ടൈം എടുക്കും. അതേ ടൈം നമ്മൾ അടുത്ത ദിവസം തന്നെ ചെയ്യാൻ പറ്റുവാണെങ്കിൽ മാക്സിമം ചെയ്യാൻ ശ്രമിക്കും. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകുക. അപ്പോൾ ഗൈസ് നമ്മൾ സ്പീഡ് തുടങ്ങിയിട്ടുണ്ട്. ഗൈസ് ഇന്ന് ഞാൻ മെയിനായിട്ട് ഇന്ന് എനിക്ക് രാവിലെ ഞാൻ എന്നും ചെയ്യുന്ന പോലെ രാവിലെ എണീറ്റു ഫസ്റ്റ് തന്നെ വീഡിയോ അനലിസ്റ്റിക്സ് നോക്കി നമ്മുടെ ഈ വൈറ്റി സ്റ്റുഡിയോയിൽ പോയിട്ട് കാര്യമായിട്ടുള്ള വ്യൂസ് ഉണ്ടെങ്കിലും നമുക്ക് ഭാഷ അങ്ങനെ ഒന്നും അതൊന്നും ഒരു സീനല്ല. ബട്ട് നമ്മൾക്ക് ഇന്ന് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് 9 മണിയാകുമ്പോൾ നോക്കുമ്പോൾ നമ്മൾക്കൊരു മെസ്സേജ് വന്നു, കോപ്പിറൈറ്റ് സ്ട്രൈക്ക് എന്ന് വെച്ചാൽ ഞാൻ പേടിച്ചിട്ട് ചാനലിൽ വല്ല ചാനലൊന്നും ആയിട്ട് നമ്മുടെ ചാനൽ എപ്പോഴും സേഫാണ്. ബട്ട് നമ്മുടെ ഒരു ട്രീ ഹൗസിൻ്റെ വീഡിയോയ്ക്കാണ് കോപ്പിറൈറ്റ് സ്ട്രൈക്ക് വന്നിരിക്കുന്നത്. കാരണം വേറൊന്നുമല്ല, ട്രീ ഹൗസ് ആണോ അറിയില്ല കേട്ടോ. നമുക്ക് ട്രീ ഹൗസിന് മുമ്പ് ഗൈസ് എനിക്ക് നേരെ വീഡിയോ ഓർമ്മയില്ല. ബട്ട് നമ്മുടെ ഒരു പാർട്ടി ഓൾ നൈറ്റ് പറഞ്ഞ സോങ് ഇട്ടേ നമ്മുടെ ടി സീരീസ് എന്നൊരു ചാനലാണ് കോപ്പിറൈറ്റ് ചെയ്തിരിക്കുന്നത്. ടി സീരീസ് നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഏറ്റവും കൂടുതൽ സബ്സ്ക്രൈബേഴ്സ് ഉള്ള ചാനൽ എത്രയോ ഒരു നമ്പർ ടോപ്പ് ഫൈവിലോ എത്രയോ ഒരു കാറ്റഗറിയിൽ പെട്ടൊരു ചാനൽ. എന്നിട്ടും ആ ഒരു ചാനൽ നമ്മുടെ ചാനൽ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിച്ചിരിക്കുകയാണ്. എനിക്കിത് അവർ ഇത്ര ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ഞാൻ ഒട്ടും പ്രതീക്ഷയില്ല. കാരണം നമ്മൾ ജസ്റ്റ് ആ പാട്ട് എടുത്തിട്ടേ ഉള്ളൂ. അപ്പോഴേക്കും ഞാൻ ഈ പാട്ട് എടുക്കുന്നതുകൊണ്ട് അവർക്ക് ഒരു ഇതുമില്ല കേട്ടോ. നമുക്ക് നിങ്ങൾക്ക് ഇതിനെ ആലോചിച്ച് നമ്മൾ ജസ്റ്റ് ഈ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഒരു സോങ് എടുത്തു. അപ്പോഴേക്കും അവരിങ്ങനെ കോപ്പിറൈറ്റ് സ്ട്രൈക്ക് അടിക്കേണ്ട ഒരു കാര്യമില്ല. ബട്ട് നമുക്ക് അടിച്ചെന്തായാലും സീന നമുക്ക് ചാനലിനൊരു പ്രശ്നമില്ല, അതിന് നമുക്ക് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ ചാനലിലൊക്കെ പോയെന്ന് വെച്ചാൽ അത് വളരെ സീനാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഇനി എൻ്റെ വീഡിയോസിൽ പാട്ട് ഇരുന്ന് നമ്മൾ നിർത്തിയിരിക്കുകയാണ്. കാരണം വേറെ നമുക്ക് പേടുവെന്നുള്ളൊരു പേടിയുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഇനി ആ ഒരു കാര്യം വിടാം. അപ്പോൾ ഇങ്ങനെ സ്ട്രൈക്ക് വന്നിട്ടുണ്ടെന്ന് നിങ്ങളെ അറിയിക്കണമെന്ന് വിചാരിച്ചപ്പോൾ അതിൻ്റെ ഒരു ബേസിൽ പറഞ്ഞോട്ടോ. അപ്പോൾ ഗൈസ് നമ്മൾ പറയുമ്പോഴേക്കും നമ്മൾ ബെഡ് വരെ സെറ്റായി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ നമ്മൾ സൈഡിൽ ഇപ്പോൾ ഇതൊക്കെ വെച്ച് കഴിഞ്ഞു. എനിക്ക് സ്പീഡായതുകൊണ്ട് ഞാൻ പറയുമ്പോൾ ചിലപ്പോൾ മാറിയിണ്ടാകും. കാരണം ഓരോരോ ടൈം പെട്ടെന്ന് ഇതാവില്ല. നമുക്ക് മേലൊരു ബേസ് നിർമ്മിച്ചെടുക്കണം. ബേസ് മീൻസ് ഒരു റൂഫിങ് സെറ്റ് ചെയ്ത് എടുക്കണം കേട്ടോ. നമ്മൾ ഫ്രണ്ടിൽ വെച്ച ഗ്രീനൊക്കെ കളഞ്ഞിട്ട് ഗൈസ് നമ്മൾക്ക് ഇവൻ ഒന്ന് കെട്ടിയിട്ടാണ് ഒരു ഐഡിയ ഉണ്ട്. അപ്പോഴേക്കും അവൻ മേലോട്ട് വന്നു ഗൈസ്. അപ്പോൾ നമ്മൾ കറക്റ്റ് അവനെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ സെക്കൻഡ് ടൈമാണ് അറ്റംപ്റ്റ് നടത്തുന്നത്. അത് സക്സസ് ആയിട്ടോ നമ്മൾക്ക് ഇവിടെ മേലൊരു ബോർഡർ ഫൗണ്ടെയിൻ ഒക്കെ ഇട്ടിട്ടതിന് ശേഷം നമ്മൾക്ക് ഈ സ്റ്റെയർ റൂം ഒന്ന് സെറ്റ് ആക്കണം. അപ്പോൾ അതിൻ്റെ മുകളിൽ ഒന്ന് റൂഫ് ചെയ്തു. ഇനി ഈ സ്പേസ് ഒക്കെ ഇട്ട് നമ്മൾ വിൻഡോ ഒക്കെ സെറ്റ്. നമ്മുടെ സബ്സ്ക്രൈബർ പറഞ്ഞുകൊണ്ട് നമ്മൾ മാക്സിമം നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ അടിപൊളിയാക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഞാൻ പിന്നെ ബ്രിക്ക് കോംബോ ഒന്നും സെറ്റ് ചെയ്തിട്ടില്ല കേട്ടോ ഇതിൽ. അപ്പോൾ നമ്മളിത് മാക്സിമം കഴിഞ്ഞു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അടിക്കാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓക്കെ ഗൈസ്, ബൈ.